നിക്ഷേപകരിൽ കൂടുതൽ ആൾക്കാരും ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഷെയർസിൽ ചിലതാണ് അദാനി ഗ്രൂപ്പിൻ്റെത്. കാരണം മറ്റുള്ള ഷെയർസിനെ അപേക്ഷിച്ച് അദാനിയുടെ ഷെയർസ് വലിയ രീതിയിലുള്ള റാലിയാണ് നടത്തിയിട്ടുള്ളത്, വലിയ രീതിയിലുള്ള റിട്ടേൺസ് ആണ് നിക്ഷേപകർക്ക് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ മാസമാണ് ഇത്തരത്തിൽ ഗൗതം അദാനി ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ സമ്പന്നനായി മാറിയത്. അതുകൊണ്ട് തന്നെ പലരും ഇപ്പം അദാനിയുടെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞു വരാറുണ്ട്. അപ്പോൾ അദാനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പം അദാനി ഗ്രൂപ്പിൽ കുറേ കമ്പനീസ് ഉണ്ടല്ലോ, അതിൽ അദാനി വിൽമാർ എന്ന കമ്പനിയെ പറ്റിയാണ് ഇന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് അദാനി വിൽമാർ എടുത്തത്? വേറെ ഒരുപാട് കമ്പനീസ് ഉണ്ടല്ലോ, അതെന്തുകൊണ്ടാണെന്ന് ഈ വീഡിയോയുടെ അവസാനം പറയാം. അപ്പം അദാനി വിൽമാറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നേരം ഒരു ഇൻവെസ്റ്റർ എന്നുള്ള നിലയിൽ നിങ്ങൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം? ആ കമ്പനിയുടെ ഫണ്ടമെൻറ്റൽസ് എന്താണ്? ആ കമ്പനിയുടെ ബിസിനസ് എന്താണ്? ആ കമ്പനിക്ക് റവന്യൂ വരുന്നത് ഏതൊക്കെ മാർഗ്ഗങ്ങളിൽ നിന്നാണ് തുടങ്ങി അദാനി വിൽമാർ എന്ന് പറയുന്ന കമ്പനിയുടെ ജാതകം തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ അദാനി ഗ്രൂപ്പിൽ ഒളിഞ്ഞുകിടക്കുന്ന ഒരു വലിയ അപകട സാധ്യതയും വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. ദിസ് ഈസ് മാർക്കറ്റ് ഫീഡ്, ഞാൻ അമലക്ഷയ്, നമുക്ക് തുടങ്ങാം. അപ്പൊ അദാനി വിൽമാറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്താണ് ആ കമ്പനി എന്തും ആ കമ്പനിയുടെ ബിസിനസ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ മുൻനിര FMCG കമ്പനികളിൽ ഒന്നാണ് ഈ പറയുന്ന അദാനി വിൽമാർ. പയറ്, എഡിബിൾ ഓയിൽ, പഞ്ചസാര, അരി തുടങ്ങി അടുക്കളയിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. 1999 അദാനി ഗ്രൂപ്പും ഏഷ്യയിലെ തന്നെ നമ്പർ 1 അഗ്രി ബിസിനസ് കമ്പനിയായ വിൽമാർ ഗ്രൂപ്പോടെ ചേർന്ന് സംയുക്തമായാണ് അദാനി വിൽമാർ എന്ന് പറയുന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അദാനി വിൽമാറിന് പ്രധാനമായും 3 ബിസിനസ്സുകളാണുള്ളത്. ഒന്ന് എഡിബിൾ ഓയിൽ, 2 ഫുഡ് ആൻഡ് FMCG, 3 ഇൻഡസ്ട്രിയൽ എസെൻഷ്യൽ. അപ്പൊ എഡിബിൾ ഓയിലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 2021-22 സാമ്പത്തിക വർഷത്തിൽ കമ്പനിക്ക് എഡിബിൾ ഓയിലിന്റെ ബിസിനസ് മാത്രമായിട്ട് 47% ഉയർത്താൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ എഡിബിൾ ഓയിൽ സെക്ടറിലെ മാർക്കറ്റ് ലീഡറാണ് അദാനി വിൽമാർ. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഈ ഒരു സ്ഥാനം നിലനിർത്താനും അദാനി വിൽമാറിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ എഡിബിൾ സെക്ടറിലെ മാർക്കറ്റ് ഷെയർ 8% ഉയർത്താനും ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം അദാനി വിൽമാറിന് സാധിച്ചിട്ടുണ്ട്. അടുത്തത് ഫുഡ് ആൻഡ് FMCG സെക്ടറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം മാത്രം 2021-22 സാമ്പത്തിക വർഷത്തിൽ 38% ഈ പറയുന്ന ബിസിനസിന്റെ വാല്യൂ ഉയർത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഓരോ വർഷം നിങ്ങൾ പിന്നിലേക്ക് ഓരോ വർഷം നോക്കിയാലും എല്ലാ വർഷവും 30% മുകളിലായിട്ട് ആ ഒരു വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യാൻ കമ്പനിക്ക് സാധിക്കുന്നുണ്ട്. അദാനി വിൽമാറിന്റെ എഡിബിൾ ഓയിലിന്റെ വലിയൊരു ശൃംഖലയും റീറ്റെയിൽ മേഖലയിലുള്ള സ്വാധീനവുമാണ് ഇത്തരത്തിൽ FMCG പോലും കമ്പനിക്ക് വലിയ രീതിയിലുള്ള വളർച്ച കൈവരിക്കാൻ സഹായിക്കുന്നത്. അതേസമയം ഇൻഡസ്ട്രിയൽ എസെൻഷ്യലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷം 11% വോളിയം കുറഞ്ഞിട്ടുള്ളതായിട്ട് കാണാം. എന്നാൽ റവന്യൂ മുൻ വർഷത്തെക്കാളും നല്ല രീതിയിൽ കൂടിയിട്ടുള്ളതായിട്ടും കാണാൻ പറ്റും. അപ്പൊ അദാനി വിൽമാറിന്റെ 3 ബിസിനസ്സുകൾ ഏതൊക്കെയാണെന്നും ഈ 3 ബിസിനസ്സിൽ നിന്നും കമ്പനിക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം എത്ര വരുമാനം കിട്ടിയെന്നും മുൻ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് അത് എത്ര വളർന്നുവെന്നും നിങ്ങൾക്ക് ഈ പട്ടികയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഇത്രയും പറഞ്ഞതിലൂടെ നിങ്ങൾക്ക് അദാനി വിൽമാർ എന്താണെന്നും അവരുടെ ബിസിനസ് എന്താണെന്നും അവരുടെ രീതികൾ എന്തൊക്കെയാണെന്നും ഏകദേശം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ പ്രധാനമായിട്ടും വരുന്നൊരു ചോദ്യം ഇതായിരിക്കും, ഈ അദാനി വിൽമാറിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണമോ എന്ന്. കമ്പനി ലിസ്റ്റ് ചെയ്യുന്നത് ഏകദേശം 380 രൂപയ്ക്കാണ് അല്ലേ? അപ്പൊ ഈ 380 രൂപയ്ക്ക് ലിസ്റ്റ് ചെയ്ത അദാനി വിൽമാർ എന്ന് പറയുന്ന കമ്പനി ഓൾ ടൈം ഹൈ ഏകദേശം 800 രൂപയ്ക്ക് മുകളിലേക്കാണ് പോയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഈ ചുരുങ്ങിയ കാലയളവിൽ ഇത്രയും വലിയ റാലി കമ്പനി നടത്തിയത് നിങ്ങൾക്ക് അറിയാമോ? ആ ഒരു കാര്യം അറിഞ്ഞാൽ മാത്രമേ കമ്പനി മുന്നിലേക്ക് വീണ്ടും ഗ്രോ ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റൂല്ലേ? അപ്പം എന്തുകൊണ്ടാണ് അദാനിയുടെ ഷെയർസ് ലിസ്റ്റ് ചെയ്തതിനു ശേഷം വലിയ രീതിയിലുള്ള റാലി നടത്തിയത്? അപ്പൊ ഇനി ഞാനൊരു കഥ പറയാം. ഇതൊരു കഥയല്ല, നടന്നൊരു സംഭവമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കാൻ ഉപയോഗിക്കുന്ന ഭക്ഷ്യ എണ്ണ എന്ന് പറയുന്നത് സൺഫ്ലവർ ആണ്. ഈ സൺഫ്ലവർ ഏറ്റവും കൂടുതൽ നിർമ്മിക്കുന്ന അല്ലെ ഉൽപ്പാദിപ്പിച്ച് കയറ്റി അയക്കുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ ഉക്രൈൻ ആണ്. രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതൽ കയറ്റി അയക്കുന്ന രാജ്യം റഷ്യയാണ്. അപ്പൊ നമ്മുടെ ഈ റഷ്യ ഉക്രൈൻ വാർ ഉണ്ടായ സമയത്ത് ഉക്രൈനിൽ നിന്നും സാധനങ്ങൾ ഈ സൺഫ്ലവർ കയറ്റി അയക്കാൻ പറ്റാതായി, അതുപോലെ തന്നെ റഷ്യയിൽ നിന്നും കയറ്റി അയക്കാൻ പറ്റാതെ. അപ്പൊ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന സൺഫ്ലവർ കിട്ടാതെ ആയതോടു കൂടി അതിന്റെ ഡിമാൻഡ് വന്നു. അതുപോലെ തന്നെ ഈ സൺഫ്ലവറിന് പകരം ഉപയോഗിക്കുന്നത് എന്തായിരുന്നു? പാം ഓയിൽ ആയിരുന്നില്ല. അപ്പൊ ഈ പാം ഓയിലും ഹൈ ഡിമാൻഡ് വന്നു. അപ്പൊ ലോകത്തുള്ള ആൾക്കാരെല്ലാം സൺഫ്ലവർ ഉപയോഗിക്കുന്നത് നിർത്തിയിട്ട് പാം ഓയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പം പാം ഓയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമെന്ന് പറഞ്ഞാൽ അത് ഇന്തോനേഷ്യയാണ്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതൽ പാം ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമെന്ന് പറഞ്ഞാൽ മലേഷ്യയാണ്. അപ്പം ഇന്തോനേഷ്യയിൽ നിന്ന് ഏകദേശം ലോകത്തിനാവശ്യമായ 60% പാം ഓയിൽ ഉൽപ്പാദിപ്പിക്കുമ്പം മലേഷ്യ എന്ന് പറഞ്ഞാൽ 30% ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ ഈ പറയുന്ന ഇന്തോനേഷ്യയിലെ കർഷകർ നോക്കുമ്പം അവർക്ക് അവരുടെ നാട്ടിൽ ഈ പാം ഓയിലും അല്ലെങ്കിൽ ആ എണ്ണക്കുരുവും വിത്ത് കിട്ടുന്ന പൈസയെക്കാളും എത്രയോ കൂടുതലാണ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇത് വിറ്റ് കഴിഞ്ഞാൽ. അപ്പോൾ അവർ ഈ പറയുന്ന ആഭ്യന്തര വിപണിയിലെ വിതരണം
നിർത്തി വെച്ചിട്ട് നേരെ കൊണ്ടുപോയിട്ട് ഇത്തരത്തിൽ പാം ഓയിൽ കയറ്റി അയക്കാൻ തുടങ്ങി. അങ്ങനെ ആയപ്പോഴത്തേക്കും പാം ഓയിലിൻ്റെ ഡിമാൻഡ് കൂടി, പിന്നെയും വില കൂടി. അപ്പോൾ ഇന്തോനേഷ്യയിലെ ആവശ്യത്തിനായിട്ട്, ഇന്തോനേഷ്യയിലെ ആവശ്യങ്ങൾക്കായിട്ട് അവിടുത്തെ ആഭ്യന്തര വിപണിയിൽ പാം ഓയിൽ കിട്ടാതെയായി. അപ്പോൾ ഈ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അവിടുത്തെ ഇന്തോനേഷ്യൻ ഗവൺമെൻറ് എന്ത് ചെയ്തു, പാം ഓയിൽ കയറ്റി അയക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി, അതങ്ങ് നിരോധിച്ചു. അപ്പോൾ ഇതോടുകൂടി ലോകത്ത് സൺഫ്ലവർ ഓയിലിട്ട് കിട്ടാനില്ല, പിന്നെ പാം ഓയിലിൻ്റെ ഡിസ്ട്രിബ്യൂഷനും കുറഞ്ഞു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ലോകത്തെവിടെയും പാം ഓയിൽ കിട്ടാത്തൊരു, അല്ലെങ്കിൽ ആവശ്യത്തിന് ഡിമാൻഡ് മീറ്റ് ചെയ്യുന്ന കണക്ക് പാം ഓയിൽ കിട്ടാത്തൊരവസ്ഥയുണ്ടായി. ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഇന്ത്യയിലെ എഫ് എം സി ജി കമ്പനികളുടെ ഷെയർ പ്രൈസ് 5-6% താഴേക്ക് വീണത്. എന്നാൽ ആ സമയത്ത് നമ്മുടെ അദാനി വിൽമാറിൻ്റെ ഷെയർ പ്രൈസ് 5-6% അതേപോലെ മുകളിലേക്കും കയറി. ഇപ്പം നിങ്ങളുടെ മനസ്സിലുള്ളൊരു പ്രധാന ചോദ്യം, എന്തുകൊണ്ടാണ് ഇന്തോനേഷ്യയിൽ പാം ഓയിലിൻ്റെ കയറ്റുമതി നിരോധിച്ചതിന് ഇന്ത്യയിലെ എഫ് എം സി ജി കമ്പനികൾ എന്തിനാണ് താഴെ വീഴുന്നത്? നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യമായിരിക്കും. അതിനേക്കാളും വലിയ നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യം, ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ എന്തുകൊണ്ടാണ് അദാനിയുടെ ഷെയർ കയറിയുന്നത് അല്ലേ? അപ്പോൾ ഈ പാം ഓയിലിൻ്റെ ലഭ്യത കുറവ് ഇന്ത്യയിലെ പ്രാദേശിക വിപണിയെ ബാധിച്ചു. ഇതിന് പിന്നാലെ തന്നെ സൺഫ്ലവർ ഓയിലിൻ്റെയും സോയാബീൻ ഓയിലിൻ്റെയും തുടങ്ങിയ എല്ലാത്തിൻ്റെയും വില കൂടി. അപ്പം ഈ പറയുന്ന എഫ് എം സി ജി കമ്പനികൾക്ക് നിർമ്മിക്കേണ്ട സോപ്പ്, ബിസ്ക്കറ്റ്, ഹെയർ ഡൈ, ഷാംപൂ തുടങ്ങിയ സാധനങ്ങളുടെ എല്ലാം നിർമ്മാണ ചെലവ് കൂടി. അതുപോലെ തന്നെ ഈ സാധനങ്ങളുടെ എല്ലാം വിലയും കൂടി. ഇത് ഈ പറയുന്ന എഫ് എം സി ജി കമ്പനികളുടെ ബാലൻസ് ഷീറ്റിനെ സാരമായി ബാധിച്ചു. ഇതാണ് ഈ പറയുന്ന രീതിയിൽ ഈ ഇന്ത്യനോഷ്യ പാം ഓയിൽ നിരോധിച്ചപ്പം ഈ പറയുന്ന എഫ് എം സി ജി കമ്പനികളൊക്കെ താഴെ വീഴാനുള്ള റീസൺ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെയെങ്കിൽ അദാനി വിൽമാർ മുകളിലേക്ക് കയറിയതെന്നല്ലേ? പാം ഓയിലിൽ 4 ടൈപ്പാണുള്ളത് അല്ലേ? ഒന്ന് ക്രൂഡ് പാം ഓയിൽ, ഒന്ന് റിഫൈൻഡ്, ഒന്ന് ബ്ലീച്ച്ഡ്, ഒന്ന് ഡ്രിയോ ഡ്രൈഡ്. ക്രൂഡ് പാം ഓയിൽ ഒഴികെയുള്ള ഈ 3 എണ്ണകൾക്ക് മാത്രമായിരുന്നു ഇന്തോനേഷ്യൻ സർക്കാർ അന്ന് കയറ്റുമതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ അദാനി വിൽമാർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഭക്ഷ്യ എണ്ണ ശുദ്ധീകരണ കമ്പനികളിൽ നമ്പർ 1 ആണ്. അതുകൊണ്ട് തന്നെ അദാനി വിൽമാറിന് ഇത്തരത്തിൽ ക്രൂഡ് പാം ഓയിൽ ഇന്തോനേഷ്യയിൽ നിന്ന് നിറച്ച് കിട്ടുകയും പാം ഓയിലിന്റെ ഡിമാൻഡ് കൂടുതലായതുകൊണ്ട് തന്നെ കൂടുതൽ ശുദ്ധീകരണം നടത്തി കൊടുക്കേണ്ട ഒരു അവസ്ഥയും ഉണ്ടായി. ഈ ഒരു റീസൺ കൊണ്ടാണ് അദാനി വിൽമാറിന്റെ ഷെയർ പ്രൈസ് നല്ല രീതിയിൽ ആ ഒരു ടൈമിൽ റാലി നടത്തിയത്. അദാനി വിൽമാറിന്റെ മാത്രമല്ല, ഭക്ഷ്യ എണ്ണ ശുദ്ധീകരണ കമ്പനിയായ രുചി സോയയുടെയും ഷെയർ പ്രൈസ് അന്ന് നല്ല രീതിയിൽ റാലി നടത്തിയിരുന്നു. അപ്പൊ റഷ്യ ഉക്രൈൻ വാർ നടന്നു, ഈ പറഞ്ഞ കഥകളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ മുന്നിലേക്ക് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഈ കഥകളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കമ്പനിയുടെ ഫണ്ടമെന്റൽസ്, അദാനി വിൽമാറിന്റെ ഫണ്ടമെന്റൽസിനെ പറ്റിയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അദാനി വിൽമാറിൻ്റെ ഫണ്ടമെൻ്റൽസിലേക്ക് പെട്ടെന്നൊന്ന് നോക്കുകയാണെങ്കിൽ ഇതൊരു ലാർജ് ക്യാപ്പ് കമ്പനിയാണ്. 98,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പാണ് കമ്പനിക്കുള്ളത്. കഴിഞ്ഞ കുറേ നാളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ സെയിൽസ് വലിയ രീതിയിൽ കൂടുന്നുണ്ട്, അതുപോലെ റവന്യൂ കൂടുന്നുണ്ട്, പ്രോഫിറ്റ് കൂടുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ 5 വർഷത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ അറ്റാദായം 29.1% CAGR വളർച്ചയാണ് നേടിയിട്ടുള്ളത്. പ്രൊമോട്ടർ ഹോൾഡിംഗിലേക്ക് നോക്കാമെങ്കിൽ കമ്പനിയുടെ 87.4% ഹോൾഡിംഗ്സാണ് പ്രൊമോട്ടേഴ്സ് കൈവശം വെച്ചിട്ടുള്ളത്. അതുപോലെ 10% പബ്ലിക് കൈവശം വെച്ചിരിക്കുന്നു. അതുപോലെ 1.5% FII വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും കൈവശം വെച്ചിട്ടുണ്ട്. കമ്പനിക്ക് ഡെറ്റ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഡീസന്റ് ഡെറ്റാണ്, വലിയ കടവുള്ളതായിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ ഇത്രയും നോക്കിയപ്പോൾ കമ്പനി അടിപൊളിയാണെന്നും കളറാണെന്നും മനസ്സിലായി. എന്നാൽ നല്ലത് മാത്രമല്ല, കമ്പനിയുടെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ചില മോശം കാര്യങ്ങളോടുണ്ട്. അതും നമുക്ക് എന്താണെന്ന് നോക്കാം. ബുക്ക് വാല്യൂ, കമ്പനിയുടെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് വെറും 56 രൂപയാണ്. ഈ ബുക്ക് വാല്യൂ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പെട്ടെന്നൊന്ന് പറയാം. നിങ്ങളിപ്പോൾ കമ്പനിയുടെ ഷെയർ ഏകദേശം 750 രൂപ എന്തോ ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ആ ഷെയർ വാങ്ങിയിട്ട് നാളെ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നു, നാളെ കമ്പനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് ആ കമ്പനി വിറ്റ് ആ കമ്പനിയുടെ അസറ്റുകൾ മുഴുവൻ വിറ്റിട്ട് അത് ലിക്വിഡേറ്റ് ചെയ്ത് നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു ഷെയറിന് കിട്ടാൻ സാധ്യതയുള്ള മാക്സിമം എമൗണ്ട് ആണ് ഈ പറയുന്ന ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞത്. അത് വെറും 56 രൂപയാണ്. അപ്പോൾ ഇത് നിങ്ങൾ കേട്ടിട്ട് വലിയൊരു ഡിഫറൻസ് ഉള്ളതായിട്ട് തോന്നുന്നുണ്ടായിരിക്കില്ല. കാരണം 750 രൂപ ഷെയറിന് വില, കമ്പനിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ വെറും 56 രൂപ. അങ്ങനെ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഷെയർ മാർക്കറ്റിലുള്ള എല്ലാ കമ്പനികളുടെയും ബുക്ക് വാല്യൂവിനേക്കാളും വളരെ കൂടുതലായിരിക്കും ഇത്തരത്തിൽ ഷെയറിൻ്റെ പ്രൈസ്. കാരണം എന്താണ്, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രതീക്ഷയുടെ പുറത്താണ്, കമ്പനി ഫ്യൂച്ചറിൽ വളരുമെന്നുള്ള പ്രതീക്ഷയുടെ പുറത്തുള്ള മോഹവിലേക്കാണ് ട്രേഡിംഗ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ കാണുന്നത്. എങ്കിലും ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ FII വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ നേരത്തെ അദാനി വിൽമാറിൽ 2.5% നിക്ഷേപം നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരുടെ ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ വെറും 1.5% മാത്രമാണ്. അതുപോലെ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സും നേരത്തെ 0.72% ഹോൾഡിംഗ്സ് അവരുടെ കൈവശം ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പം വെറും 0%. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ FISSും ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ടും ഒക്കെ ഈ പറയുന്ന അദാനിയുടെ ഷെയർസിൽ നിന്ന് എക്സിറ്റ് ആകുന്നത്, അല്ലെങ്കിൽ അദാനി വിൽമാറിൻ്റെ ഈ ഷെയർസിൽ നിന്ന് എക്സിറ്റ് ആയതെന്നുള്ള ചിന്ത
അതൊരു കൺസേൺ തന്നെയാണ്. അതുപോലെ തന്നെ അദാനി വിൽമാറിന്റെ പി ഇ റേഷ്യോ എന്ന് പറഞ്ഞത് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡിനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. അതായത് പി ഇ റേഷ്യോ എന്ന് പറഞ്ഞത് ഒരു കമ്പനിയുടെ ഷെയർ ഓവർ വാല്യൂഡ് ആണോ എന്നറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. അദാനി വിൽമാറിന്റെ പി ഇ റേഷ്യോ പ്രൈസ് ടു ഏർണിംഗ്സ് എന്ന് പറയുന്നത് 121 ആണ്. അതേസമയം ഇത്തരത്തിൽ ഈ ഇൻഡസ്ട്രിയുടെ പി ഇ റേഷ്യോ എന്ന് പറയുന്നത് വെറും 63 ആണ്. അപ്പൊ ഈ വീഡിയോയിലൂടെ നമ്മൾ എന്താണ് അദാനി വിൽമാറിൽ നിന്നും അവരുടെ ബിസിനസ് എന്താണെന്നും അവർ ഏതൊക്കെ തരത്തിൽ റവന്യൂ ഉണ്ടാക്കുന്നുണ്ടെന്നും മുൻകാലങ്ങളിൽ എന്തൊക്കെയാണ് അവരുടെ ഡിമാൻഡ് കൂടാനുള്ള കാരണങ്ങളെന്നും കമ്പനിയുടെ ഫണ്ടമെന്റൽസ് അതിൽ നല്ലത് മോശം ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അദാനി വിൽമാറിൽ ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യുന്ന ബെറ്റർ ആയിരിക്കുമോ അതോ കുറച്ചു കാലം കൂടെ വെയിറ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതിയോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയുടെ കൺക്ലൂഷനായിട്ട് അദാനി വിൽമാറിൽ ഇൻവെസ്റ്റ് ചെയ്യണമോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. നിങ്ങൾക്കറിയാലോ, ഒന്ന് എഡിബിൾ ഓയിൽ എന്ന് പറഞ്ഞാൽ ഭക്ഷ്യ എണ്ണ ഇല്ലാതെ എന്തായാലും ഈ ഒരു നമ്മുടെ മനുഷ്യ സമൂഹം മുന്നോട്ട് പോകത്തില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എഡിബിൾ ഓയിലിൻ്റെ സെയിൽ നല്ല രീതിയിൽ ഭാവിയിൽ മുന്നോട്ട് നടക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പം നിലവിൽ അദാനി വിൽമാറാണ് ഈ ഒരു സെക്ടറിലെ 8 നമ്പർ 1 നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ സെയിൽ വീണ്ടും കൂടാനും നല്ല രീതിയിലുള്ള റവന്യൂ ഉണ്ടാക്കാനും ഷെയർ പ്രൈസ് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാടിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് അദാനിയുടെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അദാനി ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 2.2 ട്രില്യൺ ഡോളറിന്റെ കടത്തിന് മുകളിലാണ് അദാനി ഗ്രൂപ്പ് ഈ പറഞ്ഞ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ കമ്പനി ഭാവിയിൽ എന്തെങ്കിലും മോശമായിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ആ ഇൻവെസ്റ്റേഴ്സിന് അത് വലിയ രീതിയിലുള്ള ഒരു ഭീഷണി അവിടെ നിലനിർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും പല ഇൻവെസ്റ്റേഴ്സും ആ ഷെയറിൽ നിന്ന് മാറി നിൽക്കാറുണ്ട്, ഓവർ വാല്യൂഡ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നേരത്തെ വീഡിയോ തുടങ്ങിയപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഇത്രയും അദാനിയുടെ കമ്പനീസ് ഉള്ളത് കൊണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾ അദാനി വിൽമാർ സെലക്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ടോട്ടൽ അദാനി ഗ്രൂപ്പുകളെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ കടം കുറവുള്ള കമ്പനി എന്ന് പറഞ്ഞത് അത് അദാനി വിൽമാറാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അദാനി സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നത് പോലെ അദാനി വിൽമാർ ഒരു മികച്ച ഓപ്ഷനാണ്. ഇപ്പം നമ്മൾ കമ്പനിയുടെ ഫണ്ടമെന്റൽസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, കളറാണ്. എന്നാൽ ഇപ്പോഴുള്ള വിൽപ്പന വരുമാനം, അറ്റാദായം, ലാഭം എന്നീ പറഞ്ഞ സംഭവങ്ങളൊക്കെ കമ്പനിക്ക് അതുപോലെ നിലനിർത്താനോ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാനോ കഴിഞ്ഞില്ലെങ്കിൽ അപ്പം കാര്യങ്ങൾ മോശമാവില്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കണ്ണും പൂട്ടിയിരിക്കാതെ മുന്നിലേക്ക് കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടുകൾ, AGM, കോൺകോള്, അതുപോലെ ആനുവൽ റിപ്പോർട്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ഇതെല്ലാം തന്നെ ഫോളോ ചെയ്യണമെന്ന്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ അദാനി വിൽമാർ എന്ന് പറയുന്ന കമ്പനിയെ പറ്റി നല്ലതുപോലെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നല്ലതുപോലെ കമ്പനിയെ പറ്റി പഠിച്ച് മനസ്സിലാക്കി റിസ്ക് അറിഞ്ഞ് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണും വരെ.